നമസ്കാരം മീഡിയമംഗളം ടി വിയിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധി കട്ടപ്പുറത്താക്കിയ കെ എസ് ആർ ടി സി ഇപ്പോൾ മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന പ്രശ്നം നേരിടുകയാണ് ജീവനക്കാർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെന്ന വിചിത്രവും ആശങ്കയുണർത്തുന്നതുമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ആഴ്ചയിൽ ശരാശരി ഒരു ജീവനക്കാരനാണ് മരിക്കുന്നത് എന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു കെ എസ് ആർ ടി സിയിൽ നൂറ്റി എഴുപത്തിനാല് പേരാണ് ആശ്രിത നിയമനത്തിനായി അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്നര മാസത്തിനിടെ വിവിധ ആരോഗ്യ കാരണങ്ങളാൽ പതിനാലു പേർ മരണമടഞ്ഞു അഞ്ചു വർഷത്തിനിടെ മുന്നൂറ്റി എൺപത്തെട്ട് ജീവനക്കാരാണ് വിവിധ രോഗങ്ങളാൽ മരണപ്പെട്ടത് ഇതിനെ തുടർന്ന് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ആരോഗ്യത്തിന് മുഖ്യ പരിഗണന നൽകി കൂടുതൽ പദ്ധതികൾ ആരംഭിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ സഞ്ചരിക്കുന്ന മൊബൈൽ ക്ലിനിക്കും മറ്റ് ജില്ലകളിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികളുമായി ചേർന്ന് മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിന് ഇരുപത്തിയൊൻപത് ലക്ഷം രൂപയും അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു ആരോഗ്യ പരിപാലന കാര്യത്തിൽ ജീവനക്കാർക്ക് വേണ്ടത്ര അറിവില്ലാത്തതാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ വർദ്ധിക്കാൻ കാരണം എന്നും മന്ത്രി പറഞ്ഞു ഇത് മാറ്റുന്നതിന് ജീവനക്കാരുടെ ആരോഗ്യ സംരക്ഷണ ബോധവൽക്കരണം നടത്താനും മൂന്ന് മാസത്തിലൊരിക്കൽ ചെക്കപ്പ് നടത്താനുമാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ബസ്സുകളിൽ വായു സഞ്ചാരം കുറവായതിനാൽ ഡ്രൈവർമാർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ മാറ്റാൻ എല്ലാ ബസ്സിലും വശങ്ങളിൽ കിളിവാതിലുകൾ നിർമ്മിച്ചു വരികയാണ് ഡ്രൈവർ സീറ്റിനു സമീപം കുപ്പിവെള്ളം സൂക്ഷിക്കുന്നതിന് സൗകര്യമൊരുക്കുന്നതായും മന്ത്രി അറിയിച്ചു തിരുവനന്തപുരം ജില്ലയിലാണ് കെ എസ് ആർ ടി സിക്ക് ഏറ്റവും കൂടുതൽ ഡിപ്പോകളും ജീവനക്കാരുമുള്ളത് ഇവിടെ ഏഴായിരം ജീവനക്കാരുണ്ട് ആദ്യഘട്ടമായി ഇവരുടെ മെഡിക്കൽ ചെക്കപ്പിന് മൊബൈൽ ഹെൽത്ത് ക്ലിനിക്കുകൾ ആരംഭിക്കും ഇതിനായി ഒരു ബസ് രൂപമാറ്റം വരുത്തി ഡോക്ടർ നേഴ്സ് ലാബ് ടെക്നീഷ്യൻ എന്നിവരോടൊപ്പം പരിശോധനാ ലാബും സജ്ജീകരിച്ച് ഓരോ ഡിപ്പോയിലും എത്തി ജീവനക്കാരെ പരിശോധിക്കും ബാക്കി ജില്ലകളിൽ തൊട്ടടുത്ത സർക്കാർ ആശുപത്രിയിലോ സർക്കാർ ആശുപത്രി ഇല്ലാത്ത സ്ഥലങ്ങളിൽ സ്വകാര്യ ആശുപത്രികളുമായി ചേർന്നോ പരിശോധന നടത്താനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാൻ ഡിപ്പോ മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ത് തന്നെയായാലും ഇതിന് ഉടൻ തന്നെ ഒരു ശാശ്വതമായ പരിഹാരം കാണേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്